ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ ഭവനത്തിൽ വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ ഈ മനോഹരമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു തിരുവചന മിനിസ്ട്രികൾ കൂടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അതിലുപരി സർവകൃ കൃപാലുവായ ദൈവം തൻ്റെ കരം ഈ പ്രവർത്തനത്തിന്മേൽ തരുന്നതിന് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ഈ തിരുവചന മിനിസ്ട്രി പ്രക്ഷേപണം ചെയ്യുവാനായി മലയാളം ടി വി കാണിക്കുന്ന താല്പര്യത്തിനുമായും ഞങ്ങൾ ദൈവത്തോടെ നന്ദിയുള്ളവരും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഞാൻ തുടർച്ചയായി ഈ സമയത്തെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായി അല്ലെങ്കിൽ ചില മാസങ്ങളായി ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും നിങ്ങളോട് ഒരുമിച്ച് നമുക്ക് ഷെയർ ചെയ്യുവാനുമായി ദൈവം ഇതുവരെ അനുവദിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നാം ജീവിക്കുന്നതായ ലോകത്ത് എത്രയോ രാജ്യത്തെ എത്രയോ ഇടങ്ങളിൽ ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ അതെടുക്കുവാനോ വായിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ അധികമായി അവൻ പകരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിപ്പാനും കേൾക്കുവാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ദൈവം തരുന്നത് അത് നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് കരുതുന്നു ഇന്ന് ഞാൻ നിങ്ങളോടൊരുമിച്ച് വായിക്കുവാനും ചിന്തിപ്പാനും ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ പതിനഞ്ച് വളരെ ചെറിയ ഒരു സങ്കീർത്തനമാണ് ആ പതിനഞ്ചാം സങ്കീർത്തനം അതിനകത്ത് അഞ്ചു വാക്യങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ സങ്കീർത്തനമാണ് ഇതിൻ്റെ തലക്കെട്ടിൽ വായിക്കുമ്പോൾ മറ്റ് സങ്കീർത്തനങ്ങൾ കാണുന്ന വലിയ വിവരണമൊന്നുമില്ലാതെ ദാമിദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് മാത്രം എഴുതി ആ ഒരു ചെറിയ ടൈറ്റിൽ നമുക്ക് കാണുവാനായി കഴിയും ഇതിൻ്റെ പിറകിലുള്ളതായ ഒരു ചരിത്രത്തോട് ബന്ധിച്ച് അല്ലെങ്കിൽ ഈ സങ്കീർത്തനം എഴുതുവാനായി ദാവിദിനെ പ്രേരിപ്പിച്ചതായ ഒരു സങ്കീർത്ത ആ ഒരു ചരിത്രത്തിൻ്റെ ആ ബന്ധത്തിൽ ഇത് ചിന്തിച്ചാൽ ഇത് ഏതാണ്ട് ബി സി ആയിരത്തി നാൽപ്പത്തി രണ്ടാം ആണ്ടിൽ ദാവിദ് എഴുതി എന്ന് ആ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായി കഴിയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം രണ്ട് ഷമുകളുടെ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവിദ് ഇസ്രായേലിന്റെ രാജാവായി കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ പെട്ടകം ദാവിദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള വലിയ ആഗ്രഹം ദാവിദിനുണ്ടായി അങ്ങനെ ദാവിദ് അതിൻ്റെ ക്രമീകരണത്തിൽ ഒരു രാജാവായിരിക്കുമ്പോൾ രാജാവിൻ്റെതായ ആ ആഡംബരത്തിലും അതിൻ്റെ എല്ലാ മോടിയിലും ദൈവത്തിൻ്റെ പെട്ടകം ദാവിദിനെ നഗരത്തിലേക്ക് കൊണ്ടുവരുവാനായി ദൈവം ആ ദാവിതെ പ്ലാൻ ചെയ്തു എന്നാൽ ദാവിദൻ്റെ നല്ല ആഗ്രഹമായിരുന്നു ദൈവത്തിന്റെ പെട്ടകം ദാവിദിന്റെ നഗരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എന്നാൽ പഴയ നിമിഷത്തിൽ ദൈവം നിയമങ്ങൾ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതായ നിയമം ദൈവം കൊടുത്തിരുന്നു അപ്പോൾ അതുവരെ ദൈവത്തിൻ്റെ പെട്ടകം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുവാനായി തുടങ്ങുമ്പോൾ ദൈവം വെച്ചിരിക്കുന്നതായ നിയമം പാലിക്കണമായിരുന്നു ഒരുപക്ഷെ ദാബിദിന് ആ അതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ തനിക്ക് അറിയുവാൻ കഴിയുമായിരുന്നിരിക്കാം എന്നാൽ താൻ ആദ്യമായി രാജഭാരം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഈ നല്ല ആഗ്രഹം സാധിക്കുവാനായി ദൈവത്തിന്റെ വചനത്തിൽ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരുന്ന ചില നിയമങ്ങളൊന്നും ദാവിദിനെ പാലിക്കുവാനായി കഴിഞ്ഞില്ല അങ്ങനെ ദൈവത്തിന്റെ കോപം അവിടെ ഉണ്ടായി ദൈവത്തിൻ്റെ കോപം അവിടെ ഉണ്ടായതിനാൽ ദാവിദിനെ പെട്ടകം ദാവിദിനെ നഗരത്തിൽ കൊണ്ടുപോവാൻ കൊണ്ടുപോകുവാൻ കഴിയാതെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ട് പെട്ടകം കൊണ്ടുവച്ചു അപ്പോൾ ഈ സംഭവത്തിനുമ്പാകെ ദാവിദ് വളരെ ഭയപ്പെട്ടു അപ്പോൾ ഇനി തനിക്ക് എന്ത് അറിയാതെ തൻ്റെ ഉള്ളിൽ വലിയ ഭയവും ഭീതിയും ഉണ്ടായി എങ്കിലും തൻ്റെ ഹൃദയത്തിൽ തനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ നഗരത്തിൽ കൊണ്ടുവരാണ് അങ്ങനെ രണ്ടാമതായി ദാവീത് ദൈവത്തിൻ്റെ പെട്ടകം ദാവീദൻ്റെ നഗരത്തിൽ കൊണ്ടുപോകുന്ന ആ അതിൻ്റെ ഒരുക്കത്തിൽ ദാവീത് ദൈവത്തോട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താൻ പാടിയ പാട്ടിൻ്റെ വാക്കുകളുടെ ആദ്യത്തെ ചില വാക്കുകളാണ് ഈ പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് വായിപ്പാൻ കഴിയുന്നത് ഇങ്ങനെ വായിക്കുന്നു യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും അപ്പോൾ ഇത് ഈ ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കുവാനായി ഞാൻ ഞാനതിനൊരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം ഈ സങ്കീർത്തനത്തിനൊരു ഒരു 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 ഹെഡിങ് ഒരു ടൈറ്റിൽ കൊടുത്താൽ എങ്ങനെ സ്വർഗത്ത് പോകാൻ കഴിയും അങ്ങനെ ഒരു ടൈറ്റിൽ സങ്കീർത്തനത്തിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനത് അതിൻ്റെ ടൈറ്റിൽ ഞാൻ പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ഞാൻ പറയുവാൻ പോകുന്ന ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇന്ന് നാം വസിക്കുന്നതായ ഈ അമേരിക്കയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇന്ത്യയോ ചൈനയോ കൊറിയോ റഷ്യയോ ഏതോ ആയിക്കൊള്ളട്ടെ ആ രാജ്യത്തെ പ്രസിഡന്റിനെയോ പ്രൈം മിനിസ്റ്ററേ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ഒരു വ്യക്തിക്ക് കാണണമെങ്കിൽ അതത്ര നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമല്ല അങ്ങനെയാ പ്രസിഡന്റിനെയോ പ്രൈം മിനിസ്റ്ററെയോ കാണുവാനായി പോകുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യമായി കയറി ചെല്ലുവാനൊക്കെ ഇല്ല ആ ഓഫീസിൽ ചെല്ലുന്നതിന് മുമ്പായി ഒന്നിലധികം സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും അവരെ പാസ് ചെയ്ത് മാത്രമേ ഈ വ്യക്തിക്ക് പ്രസിഡന്റിനെ കാണുവാനോ പ്രൈം മിനിസ്റ്ററിനെ കാണുവാനോ സാധിക്കുകയുള്ളൂ അങ്ങനെ കയറി ചെല്ലുന്ന ഒരു വ്യക്തിയോട് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകുവാനുള്ള അധികാരം നിങ്ങൾക്ക് പോകുവാനുള്ളതായ പെർമിഷൻ ആര് തന്നു അവർക്ക് കാണാ അവർ കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രസിഡന്റിനെയോ പ്രൈം മിനിസ്റ്ററേയോ കാണണമെങ്കിൽ അതിന് യോഗ്യമായ വിധത്തിലുള്ളതായ കയറിപ്പോകുവാനുള്ളതായ അനുമതി അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിനകത്തുപോയി പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ആ ഉന്നത അധികാരത്തിലുള്ള ആരായിക്കൊള്ളട്ടെ കാണുവാനായി കഴിയുകയുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നാം അല്ലെങ്കിൽ ആ ഒരു സീനറിയിൽ ഈ സങ്കീർത്തനെ നാം കണ്ടാൽ രാജാതിരാജാവും കർത്താതി കർത്താവും ലോകത്തെ മൊത്തം സൃഷ്ടിച്ചവനും സകല ദേവന്മാരെക്കാട്ടിലും ഉന്നതനുമായ ദൈവത്തെ കാണുവാനായ ഒരു വ്യക്തി പോകണമെങ്കിൽ ദൈവം അനുശാസിക്കുന്ന ചില നിയമങ്ങൾ ഉണ്ട് ദൈവം അനുശാസിക്കുന്ന ചില റിക്വയർമെന്റ്സ് ഉണ്ട് ആ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പോകുവാനായി കഴിയുള്ളൂ അപ്പോൾ നാവി നീ സങ്കരത്തിനം എഴുതുമ്പോൾ തൻ്റെ ചിന്ത തൻ്റെ തൻ്റെ മനസ്സിൽ തനിക്കുണ്ടായിരുന്നതായ ഇതിനോടുള്ള ബന്ധത്തിൽ പഴയ കാലത്ത് ദൈവത്തെ ആരാധിക്കുവാൻ വരുന്നതായ ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ അവന് ചെന്ന് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അന്നത്തെ അല്ലെങ്കിൽ പഴയ നിയമ ആ കാലത്ത് ദൈവത്താൽ നിർദ്ദേശിക്കപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തോട് ആ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാനായി കഴിയുകയുള്ളൂ അങ്ങനെയെങ്കിൽ ആർക്ക് ദൈവസന്നിധിയിൽ പോകുവാനായി കഴിയും ഇങ്ങനെയുള്ള നീണ്ടതായ ഒരു റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ ആർക്ക് ദൈവസന്നിധിയിൽ പോകുവാനായി കഴിയും അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ പെട്ടെന്നുള്ള ചിന്തയിൽ അതിനോട് മറുപടി പറഞ്ഞാൽ പഴയ കാലത്ത് ദൈവസന്നിധിയിൽ ഒരുവൻ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള യാഗവസ്തു എന്തെങ്കിലും ആയിട്ട് മാത്രമേ അവനെ കടന്നു കടന്നുവരുവാൻ കഴിയുകയുള്ളൂ അല്ല എങ്കിൽ അന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി പുരോഗതിന്മാർ നിർദ്ദേശിച്ചിരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ ചെയ്തുവെങ്കിൽ മാത്രമേ അങ്ങനെ കടന്നു വരുവാനയക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ആരാധനക്രമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും റിച്വൽസ് ആയിട്ടുള്ള കാര്യത്തിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുവാനല്ല ശ്രമിക്കുന്നത് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അങ്ങനെ ഒരു കറക്ഷന് വേണ്ടിയുള്ളതായ ഒരു ആഹ്വാനമല്ല ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇതൊരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ദൈവത്തോട് അടുക്കുവാനായി വരുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ജീവിത ശൈലിയായി ചില കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ദൈവം ഇവിടെ അനുശാസിക്കുന്നു നീ എന്ത് കൊണ്ട് ദൈവസ്ഥനയിൽ വരുന്നു എന്നുള്ളതിലല്ല വിഷയം നിന്റെ ജീവിതം ദൈവ ദൈവം നോക്കുമ്പോൾ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു അതാണ് വിഷയം ദൈവത്തെ ആരാധിക്കുവാൻ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കൊണ്ട് പോകുന്നതല്ല ദൈവത്തിന് വിഷയമായിരിക്കുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ വളരെ ഈസി ആയിരുന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും കയ്യിൽ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടു പോയി ദൈവമായിട്ടുള്ള സമാധാന നില പാലിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ദൈവം അതല്ല നോക്കുന്നത് ഒരു വ്യക്തി ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സങ്കീർത്തനം സ്വർഗത്തിലേക്ക് പോകുവാനുള്ളതായ ഒരു വഴി എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വായിപ്പാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്നവരായ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു ചിന്ത ഇങ്ങനെ കൊണ്ടായിരിക്കാം ഈ സ്വർഗമെന്ന് പറയുന്ന ഒരു സ്ഥലമോ നഗരമെന്ന് പറയുന്ന ഒരു സ്ഥലമോ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ അത് മനുഷ്യരെ അല്ലെങ്കിൽ ജനങ്ങളെ പേടിപ്പിക്കുവാനായി ഏതെങ്കിലും മതങ്ങൾ പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു പേടി മാത്രമായിരിക്കുന്നു എന്ന് ഒരുപക്ഷെ ചിന്തകൾ മനസ്സിലുണ്ടായിരിക്കാം ചെറുതെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിലാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഓർക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പേ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിലുള്ള ജനങ്ങൾ പറയും ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അമേരിക്കയാണെന്ന് പറയും അങ്ങനെ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുന്നത് സ്വർഗമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടതയും വേദനയും ദുഃഖവും പ്രയാസവും ദുരിതവും ബുദ്ധിമുട്ടും രോഗവും ഒന്നുമില്ലാത്ത ഒരു ജീവിതമാണ് സ്വർഗമെന്ന് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പൊതുവെയുള്ള ധാരണ അങ്ങനെയുള്ള ജീവിതം ജീവിപ്പാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് സ്വർഗം അല്ലാതെ കേൾക്കുന്നത് പോലെ വായിക്കുന്ന പോലെ സ്വർഗമെന്നോ നരകമെന്നോ പറയുന്ന ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം നരകമെന്ന് പറയുന്നത് അതുപോലെ ഈ ഭൂമിയിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും ഒക്കെ ഏറി വരുമ്പോൾ നമ്മളിങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ എൻ്റെ ജീവിതം ഒരു നരക തുല്യമായിരിക്കുന്നുവെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ സുപ്രിയ സ്നേഹിതരെ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന സുഖത്തിൻ്റെയും ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെയും ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന വേദനയില്ലാത്ത ഒരു അനുഭവ ജീവിതത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതയുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ആ ബേസിലല്ല സ്വർഗവും നരകവും ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്നൊരു സ്ഥലമുണ്ട് നരകമെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അത് മനസ്സിലാക്കുവാൻ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം യേശു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറഞ്ഞതായ അതിനോടുള്ള ഇതിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും യോഗ്യമായ ഒരു ഉദാഹരണം അത് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ അത് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കാം അവിടെ രണ്ട് വ്യക്തികളെക്കുറിച്ച് കുറിച്ച് അവിടെ കാണുവാനക്കുന്നത് പ്രധാനമായി ധനവാനായ ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും പാവപ്പെട്ടവനായ ലാസർ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും ധനവാന്റെ പേരെന്താണെന്ന് അവിടെ പറയുന്നില്ല അവനെക്കുറിച്ച് ധനവാനെന്ന് പറയുന്നു എന്നാൽ സാധുവായ മനുഷ്യനെ കുറിച്ച് അവൻ ലാസർ എന്ന് പറയുന്നു അവിടുത്തെ സീനർ നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ ഈ ധനവാനായ മനുഷ്യൻ അവൻ ഈ ലോകത്തിൽ വളരെ ആഡംബരത്തോട് ജീവിച്ചു വളരെ സുഖ സൗകര്യത്തോട് അവൻ ജീവിച്ചു ആഡംബര വസ്ത്രം ധരിച്ചു വളരെ ആ നന്നായി സുഖമായി ജീവിതത്തിൽ അവൻ ഒരു കഷ്ടത അനുഭവിച്ചില്ല എന്നാൽ അവന്റെ പടിപ്പുരയിൽ അല്ലെ വീട്ടിനടുത്ത് അവന്റെ മുറ്റത്ത് ഒരു സാധുവായ മനുഷ്യനുണ്ടായിരുന്നു അവന് ജീവിക്കാൻ നിവൃത്തിയില്ലായിരുന്നു ഈ യജമാനൻ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ അത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സാധുവായ മനുഷ്യൻ ലാസർ നാം ആ ഭാഗത്ത് വായിക്കുന്നത് ഇവർ രണ്ടുപേരും മരിച്ചു ധനവാനും മരിച്ചു ഈ സാധുവായ ലാസർ അവനും മരിച്ചു ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നാം വായിക്കുന്ന ലാസറിനെ ദൂതന്മാർ വന്നെടുത്ത് അബ്രഹാമിനെ മടിയിൽ എന്ന് അവിടെ വായിക്കുന്നു അപ്പോൾ സ്വർഗവും നരകവും ഉണ്ടോ എന്നുള്ളതായ ആ സംശയത്തെ അന്നുകൂടിയിരുന്ന ജനത്തിന് കർത്താവായ യേശുക്രിസ്തു തെളിയിക്കുകയായിരുന്നു ധനവാനായ മനുഷ്യൻ അവൻ മരിച്ചു അവൻ യാതന സ്ഥലത്തേക്ക് പോയി അവൻ യാതന സ്ഥലത്ത് നിന്നുകൊണ്ട് നോക്കിയപ്പോൾ അവൻ്റെ മുറ്റത്തെ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ എന്നും ഭിക്ഷയാചിക്കുവാൻ വരുന്നതായ സാധുവായ മനുഷ്യൻ അവൻ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ വളരെ സന്തോഷമുള്ളവനായിരിക്കുന്നു അവൻ ഈ ഭൂമിയിൽ അനുഭവിച്ചതായ വേദനകളും ഭൂമിയിൽ അനുഭവിച്ചതായ കഷ്ടതയൊന്നും അവൻ്റെ മുഖത്ത് കാണുവാനില്ല ഇത് കണ്ടുകൊണ്ട് ധനികനായ മനുഷ്യൻ അവിടെ വിളിച്ചു അബ്രഹാം പിതാവേ ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് നനയ്ക്കുവാനായി അവനെ അനുവദിക്കണമേ എന്ന് പറയുന്നു അവിടെ അബ്രഹാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ വരുവാനും ഒക്കെ ഇല്ല നിങ്ങൾക്ക് എന്റെ അടുക്കൽ ഞങ്ങളുടെ അടുക്കൽ വരുവാനും ഒക്കെ ഇല്ല അപ്പോൾ ആ സ്വർഗത്തിൻ്റെ അത്ഭുതത്തിൽ സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവർ നരകത്തിൽ പോകാനൊക്കെ ഇല്ല അല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് പോകാനൊക്കെ ഇല്ല യാതനാ സ്ഥലത്ത് ഇരിക്കുന്നവർക്ക് ഈ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ആ സ്ഥലത്ത് വരുവാനും ഒക്കെയില്ല നാം ആ ഭാഗം വായിക്കുമ്പോൾ ആ ഈ മനുഷ്യൻ പല അവിടെ വെച്ച് പറയുന്നു എനിക്കോ ജീവിക്കുവാൻ പറ്റിയില്ല എൻ്റെ സഹോദരങ്ങൾ അവർ നാട്ടിലുണ്ട് അതുകൊണ്ട് ലാസനെ പറഞ്ഞ് അവിടെ അയച്ചാൽ അവർ ദൈവത്തെ അറിഞ്ഞ് വരുമല്ലോ എന്ന് നോക്കൂ അപ്പോൾ അതുവരെ ജീവിതത്തിൽ ആഡംബരമായി സന്തോഷമായി സുഖമായി ആനന്ദമായി ജീവിച്ചതായ മനുഷ്യൻ ഒരുപക്ഷെ അവൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ ഇന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വർഗമുണ്ടെങ്കിൽ അതിന്ന് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ സന്തോഷവും എൻ്റെ സുഖവും എൻ്റെ ആനന്ദവും എന്റെ ഉല്ലാസവും ഇവയുമൊക്കെയാണ് സ്വർഗമെന്ന് ആ മനുഷ്യൻ കരുതിയിരിക്കുക എന്നാൽ അവന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ വന്നപ്പോൾ അവൻ മനസ്സിലാകുവാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ഇടമല്ല അവന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു പ്രിയ സ്നേഹിതരെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കരുതുന്നെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഇവിടെ അനുഭവിക്കുന്ന സുഖമാണ് സ്വർഗമെന്നും ഇവിടെ അനുഭവിക്കുന്ന കഷ്ടതയാണ് നരകമെന്നും ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് വലിയ അബദ്ധത്തിലേക്ക് ചാടുമെന്ന് ഞാൻ ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ വേദപുസ്തകം വളരെ വ്യക്തമായും വളരെ കൃത്യമായും പറയുന്നു സ്വർഗമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടേ എന്നും സ്വർഗത്തിൽ ആരാണ് പോകുന്നതെന്നും അവിടെ പോകുവാനുള്ള ദൈവം വെച്ചിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് അതിൻ്റെ യോഗ്യതകൾ ഏതൊക്കെയാണെന്നും വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ആ കാര്യത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ തന്നെ നരകമെന്നുള്ള സ്ഥലമുണ്ട് എന്നും ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ദൈവം വച്ചിരിക്കുന്ന നിയമം അനുസരിക്കാത്തവർക്ക് അങ്ങനെ സ്ഥലം ദൈവം ക്രമീകരിച്ചിട്ടെ എന്ന് ദൈവവചനത്തെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം ഞാൻ പറഞ്ഞപ്പോൾ ദാവിദ ഈ ഭാഗമോട് വായിച്ചു പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുവാൻ എങ്ങനെ കഴിയും അപ്പോൾ സ്വർഗമെന്നും നരകമെന്ന് പറയുന്നതായ രണ്ട് ഇടം ദൈവം മനുഷ്യന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അത് കേൾക്കുവാനായി ദൈവം നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തന്നല്ലോ ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും ഇവിടെ ഈ വാക്യത്തിൽ പറഞ്ഞ രണ്ട് വാക്കുകൾ ഒന്ന് കൂടാരം രണ്ട് പർവതം ഈ രണ്ടിൻ്റെയും അർത്ഥം അതിൻ്റെ അല്പമായി ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം ഈ കൂടാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം താൽക്കാലികമായി നിർമ്മിക്കുന്ന ഒന്നാണ് ഇന്നത്തെ നവീന രീതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടം പോലെ ഉറച്ചതായ ഒരു നിർമ്മാണമല്ല കൂടാരത്തിനുള്ളത് അല്ലെങ്കിൽ നാവിദ് ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള കൂടാരങ്ങളിൽ മനുഷ്യൻ നിർമ്മിച്ചതായ കൂടാരങ്ങളിൽ ജനങ്ങൾ താമസിച്ചിരുന്നു അപ്പോൾ അവർ സൗകര്യാർത്ഥം കൂടാരം മാറി മാറി അടിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ നാവിദ് പറയുമ്പോൾ നിന്റെ കൂടാരത്തിന് ആർ പാർക്കും ഇവിടെ കൂടാരമെന്നോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥത്തിൻ്റെ ഒരു വശം ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം കൂടാരം നിർമ്മിക്കുന്നത് താൽക്കാലികമായിട്ടാണ് അത് സ്ഥിരമായി താമസിക്കുവാനായി കൂടാരം ഉണ്ടാക്കുകയില്ല ഹൈക്കിങ്ങിനും മറ്റ് പിക്നിക്കിനും ക്യാമ്പിങ്ങിനും ഒക്കെ പോകുമ്പോൾ പോകുന്നവർ അവിടെ താമസിക്കുവാനായി ടെൻറ്റ് ഉണ്ടാക്കുവാനുള്ള ഉപകരണങ്ങളെല്ലാം കൊണ്ടുപോകും അവരോട് നിർമ്മിക്കുന്ന ആ ടെൻ്റ് ആ കൂടാരം ഒന്നോ രണ്ടോ മാസം താമസിക്കുവാനുള്ളതായിരിക്കേയില്ല അവർ പോകുന്നതായ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് മാത്രം ചെലവഴിപ്പാൻ വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കാം അപ്പോൾ ഈ കൂടാരം നില ആറ് മാർക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കാണുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ മനുഷ്യ ജീവിതം താൽക്കാലികമാണ് ഈ ലോകത്തിലുള്ള മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കൂടാരത്തിന് സമമായ ജീവിതമാണ് പൗലോസ് സദനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് സദനെ കുറിച്ച് രണ്ടു കുരം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ താൻ പറഞ്ഞിരിക്കുന്നു കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോകും അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ലഭിക്കുന്ന അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവന് ലഭിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് താൽക്കാലികമാണ് നിത്യമായി അവനീ ഭൂമിയിൽ താമസിക്കുവാനൊക്കെയില്ല എന്നേക്കുമായി ഭൂമിയിൽ താമസിക്കുവാനൊക്കെയില്ല തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മോശം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞ് ഏറെയാൽ എഴുപത് എൺപതോ എഴുപതോ എൺപതോ ആ വയസ്സിനുള്ളിൽ അതാണ് ഒരു മനുഷ്യന്റെ ആയുസ് അതിനപ്പുറമായിട്ട് ഒരു ജീവൻ ജീവിക്കുന്നുവെങ്കിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ആയുസ് ദീർഘിപ്പിച്ച് ലഭിക്കുന്നുവെങ്കിൽ അവന്റെ ജീവിതം കഷ്ടവും പ്രയാസവുമായിരിക്കുമെന്ന് ആ ഭാഗത്ത് പറയുവാൻ ഇടിയായി തരുന്നുണ്ട് സോ നമുക്ക് ആർക്കും അറിയില്ല നാം എത്ര നാളൂടെ ജീവിക്കുമെന്നുള്ളത് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയയില്ല ലോകത്തിൽ ആർക്കും അറിയുവാനൊക്കെ ഇല്ല ലോകത്തിൽ ഒരു മനുഷ്യനും നാം നവീന കണ്ടുപിടുത്തത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഇന്ന് ഒരിക്കലും ഇതുവരെ ഇതുവരെയും ഒരു കണ്ടുപിടുത്തത്തിന് മനുഷ്യൻ എത്ര നാൾ അല്ലെങ്കിൽ എന്ന് മരിക്കും എന്നവൻ്റെ ജീവിതം തീരുമെന്ന് അറിയുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ഒരാശയം ഇവിടെ പതിനഞ്ചാം സങ്കരത്തിൽ കൊണ്ടുവരുമ്പോൾ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും താൽക്കാലികമായ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആർക്ക് പാർക്കുവാനായി കഴിയും അവിടെ പാർക്കുവാനുള്ളവരുടെ യോഗ്യതയാണ് താഴോട്ട് വായിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് യോഗ്യതകൾ അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് നിഷ്കളങ്കനായി നടക്കുക നീതി പ്രവർത്തിക്കുക സത്യം സംസാരി സംസാരിക്കുക കള്ളത്തരം പറയാതിരിക്കുക കള്ളം ചെയ്യാതിരിക്കുക ദോഷം ചെയ്യാതിരിക്കുക കൂട്ടുകാരൻ അപമാനം വരുത്താതിരിക്കുക എന്നിന്തിയാദി കാര്യങ്ങളും നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കൂ അപ്പോൾ ഈ താൽക്കാലികമായ നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ ദൈവം വച്ചിരിക്കുന്ന പ്രമാണത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ജീവിതമാണ് ഒരു കൂടാര സമാനമായിട്ടുള്ള ജീവിതമാണ് എന്നാണത് തീരുന്നെന്ന് നമുക്കും ആർക്കും അറിയുവാൻ കഴിയില്ല അപ്പോൾ ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിനു വേണ്ടി അവരെ ജീവിതം ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുക്കുവാൻ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത് അടുത്ത ഭാഗം ധാരാളം പറയും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും ഇപ്പൊ നോക്കൂ കൂടാരത്തിൽ ആർ പാർക്കും അതൊരു താൽക്കാലികമായ താമസത്തെ കുറിച്ച് അത് കാണിക്കുമ്പോൾ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും ഇവിടെ വിശുദ്ധ പർവ്വതം ഒന്ന് അർത്ഥമാക്കുന്നത് സ്വർഗത്തിൽ ആർക്ക് വസിക്കുവാൻ കഴിയും ദൈവത്തെ അറിഞ്ഞ് ദൈവകൽപ്പന അനുസരിച്ച് ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം ഈ ലോകത്തിലെ ഏതാനും ചില വർഷങ്ങളിൽ മാത്രം ഒതുങ്ങിയിക്കുന്ന ഒരു ജീവിതമല്ല ഇതിനപ്പുറമായിട്ട് ആ വ്യക്തിക്ക് ഒരു ജീവിതമുണ്ട് അത് കൂടാരത്തിൽ താമസിക്കുന്ന പോലെ ടെമ്പററി ആയിട്ടുള്ളൊരു ജീവിതമല്ല നിത്യമായി വിശുദ്ധ പർവ്വതത്തിൽ ദൈവത്തോടുകൂടി വസിക്കുന്നതായ ആ ഒരു അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായി കഴിയും അപ്പോൾ നമ്മുടെ ജീവിതം ഈ ഭൂമി കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ച് അങ്ങനെ പോകുന്ന ഒരു ജീവിതമായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ നിത്യതയെക്കുറിച്ച് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ അതല്ലായിരുന്നു താൽക്കാലികമായ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ജീവിതം കഴിഞ്ഞിട്ട് നിത്യമായി നമുക്ക് പാർക്കുവാനായി ഒരു സ്ഥലം നിത്യമായി നമുക്ക് താമസിപ്പാൻ ഒരു സ്ഥലം ദൈവം ഒരുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിപ്പാനായി കഴിയുന്നുണ്ട് നോക്കൂ അപ്പോൾ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ജീവിത യാത്രയിൽ താൽക്കാലികമായി നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ച ജീവിതം തീരുന്നു എന്ന് കരുതുന്നവരായിട്ടല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ ജീവിതമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ ഈ സംഗീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊക്കെ ചെയ്യുവാനായി ഒരു സാധാരണ മനുഷ്യന് ചെയ്യുവാൻ കഴിയുമോ സാധാരണ ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ ദൈവം അതിനു വേണ്ടിയുള്ള മാർഗം ഒരുക്കിയിട്ടുണ്ട് ആ പ്രവൃത്തി ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് ചെയ്യുവാനായി വഴി ഒരുക്കിയിട്ടുണ്ട് ഇപ്രായ ലേഖനം പത്താം അധ്യായം പത്തൊമ്പതാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചതായ ജീവനുള്ള പുതിയ വഴികൾ കൂടെ കടന്നു എന്നാൽ നമ്മെ ഇനി വെച്ച് തടയുവാനോ ഇടയ്ക്ക് വെച്ച് നിർത്തുവാനോ ആരുമില്ല ദൈവത്തെങ്കിലേക്ക് നമുക്ക് ഓടിച്ചെല്ലുവാനുള്ളതായ ഒരിടം പിതാവായ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ ലോകത്തിലെ ജനത്തിനു വേണ്ടി പ്രദാനം ചെയ്തു എന്നുള്ള സത്യാവസ്ഥ നമുക്ക് വായ്പാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ നിത്യത ദൈവത്തിനോട് കൂടെ ആയിരിക്കണം ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിൽ ഒതുങ്ങിപ്പോകുന്ന ജീവിതമല്ല നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി ദൈവം മനുഷ്യനെ ആഗ്രഹിക്കുന്നു ദൈവം മനുഷ്യനെ അതിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിനൊരുക്കിയിരിക്കുന്ന മാർഗമാണ് കർത്താവിൽ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിനെ മരണത്തിൽ യേശുക്രിസ്തുവിനെ ഉയർത്തരുന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ തന്റെ നിത്യതയെക്കുറിച്ച് ഉറപ്പാക്കുവാൻ ഇടയായിത്തീരും എൻ്റെ ഈ സന്ദേശിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ചിന്താഗുലായിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ മനസ്സിനെ അതിലേക്ക് ഉണർത്തട്ടെ അതിൽ കൊണ്ടെത്തിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിയും കഴിയില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്തിയ യേശുക്രിസ്തുവിനായി ചെയ്യുവാൻ കഴിയും ആ ഒരു നല്ല അവസ്ഥയിലേക്ക് ആ ഒരു നല്ല ഭാഗ്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാണെങ്കിൽ